ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊന്നസ് കിച്ചൺ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മുട്ട കൊണ്ടൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് മുട്ട സുറുക്ക എന്നും പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണാറുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനുള്ള ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ്. ഇനി മുട്ട ഉണ്ണിയപ്പം അല്ലെങ്കിൽ മുട്ട സുറുക്ക ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, അരക്കപ്പ് തേങ്ങ, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ബാറ്റർ റെഡിയാക്കാൻ ആവശ്യമായ തിളച്ച വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഉണ്ണിയപ്പം വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി എങ്ങനെയാണ് ബാറ്റർ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. കുറച്ച് കട്ടിക്ക് തന്നെ മാവ് റെഡിയാക്കി എടുക്കണം. കാരണം നമ്മൾ മുട്ട ഇതുവരെ ചേർത്തിട്ടില്ല. മുട്ട ചേർക്കാത്ത കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുട്ട ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കഴിയുമ്പോൾ മുട്ട വെന്തുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാറ്റർ എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുട്ട ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്.